ഹായ്, തൃശ്ശൂരിൽ നിന്നും വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നല്ലൊരു ഡെക്കറേഷൻ ചെയ്തൊരു സ്ഥലം കണ്ടത്. വണ്ടി നിർത്തി കുളത്തിനരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കടവിൽ രണ്ടു വഞ്ചി, കുളത്തിൻ്റെ നടുവിലായി വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടൻ. വന്നിരിക്കാനായിട്ട് നല്ല വൃത്തിയുള്ള കടവുകൾ. ഇതാണ് വഞ്ചിക്കുളം. നിങ്ങളിലേക്ക് ഈ ദൃശ്യം എത്തിക്കുന്നത് അനിൽ, കിങ്ങിണി വ്ലോഗ്. 20-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജഭരണകാലത്ത് തൃശ്ശൂരിനെയും കൊച്ചിയെയും ബന്ധിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ജലഗതാഗത മാർഗത്തിൻ്റെ ഇങ്ങേ തെറ്റമാണ് ഈ വഞ്ചിക്കുളം. പണ്ടുകാലങ്ങളിൽ ചരക്കു നീക്കത്തിനും യാത്രാമാർഗത്തിനുമായി ആളുകൾ വഞ്ചിക്കുളം ഉപയോഗിച്ചിരുന്നു. പ്രധാനമായും തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ജലഗതാഗത മാർഗമായിരുന്നു ഈ തടാകം. എന്നാൽ റെയിൽവേയുടെ വരവോടുകൂടി, NH-47 വരവോടുകൂടിയെല്ലാം ഈ ജലഗതാഗത മാർഗത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ക്രമേണ ഇല്ലാതാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ ജനങ്ങൾക്ക് അടുത്ത സ്ഥലങ്ങൾ അർണാട്ടുകര, ഒല്ലൂർ, പഴുവിൽ, കൊടുങ്ങല്ലൂര്, പിന്നെ അങ്ങനെ കൊച്ചി വരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിനും യാത്രയ്ക്കുമായി പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു ജലഗതാഗത മാർഗത്തിൻ്റെ തൃശ്ശൂരിലത്തെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു ഈ വഞ്ചിക്കുളം. അതുതന്നെയായിരുന്നു ഈ വഞ്ചിക്കുളത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും. ഈ ജലപാത വീണ്ടും പുനരുദ്ധരിക്കുവാനുള്ളൊരു പദ്ധതിയൊക്കെ അടുത്തിടെ കേട്ടിരുന്നു. അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം തന്നെയായിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്ര മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് വന്നിരിക്കുവാനും അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ഫൗണ്ടൻ, നിറം മാറിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ഫൗണ്ടൻ കാണുവാനൊക്കെ നല്ല രസമുണ്ട്. കുറച്ചധികം ആൾക്കാർ ഇവിടെ ഇത് കാണുവാൻ ഈ സമയത്ത് ഈ രാത്രിയിലെ ഇവിടെ വന്നിരിക്കുന്നത് കാണുകയും ചെയ്തു. തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ അരികിലൂടെ പോകുന്ന റോഡാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടരികിലൂടെ പോകുന്ന ഈ റോഡ് എപ്പോഴും ഇപ്പോഴും നല്ല തിരക്ക് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ കിടക്കുന്ന ബോട്ടുകൾ കണ്ടപ്പോൾ ഞാൻ കരുതി ബോട്ട് റൈഡിങ്ങൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബോട്ട് റൈഡിംഗ് ഒന്നുമില്ല. ഉദ്ഘാടന സമയത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ബോട്ടുകളെന്നൊക്കെ അറിഞ്ഞു. എന്തായാലും മനോഹരമായ തൃശ്ശൂരിൽ മനോഹരവും ചരിത്രപ്രാധാന്യവുമുള്ള ഈ വഞ്ചിക്കുളം മനോഹാരിതയോടുകൂടി തന്നെ ഈ ഫെസ്റ്റിവൽ കാലത്ത് കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വഞ്ചിക്കുളത്തിൻ്റെ ഒരു സൈഡിൽ സജ്ജമാക്കിയിരിക്കുന്ന ബാൽക്കണിയിലാണ്. ഇവിടെ നിന്ന് ഫൗണ്ടൻ കാണാൻ നല്ല രസമാണ്. കുറച്ചു നേരം ഈ ഫൗണ്ടൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം നമുക്ക്. Thank you.
വഞ്ചിക്കുളത്തിന്റെ സൈഡിലുള്ള മരവും മതിലുകളും എല്ലാം നല്ല ഭംഗിയായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കുളിക്കടവാണ്. ഇതാണ് കുളിക്കടവ്. രണ്ട് കടവുകളുണ്ട് ഇവിടെ. രണ്ട് കുളിക്കടവുകളും കൽപ്പടവുകൾ കെട്ടി മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുളത്തിൻ്റെ പുറകുവശം, അതായത് റോഡിൻ്റെ എതിർവശത്ത് നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഒക്കെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്.